Tailors E World in the Pudia video lake, a laur consagam, Nanyan Chay another uniform cotana, a Udia card another member. If you end a channel, subscribe Chia Tower, channel subscribe ya, the Volatana video share ya, like ya, comment ya. Namala uniform cotana got another, and the Nightingan, Tunimataki taken, Nalavasholvasaki were in the Ridilana, Maticated in the Chitavasana, Porteki, were in the Ridil. Open വരുന്ന ഭാഗത്താണ് നമ്മൾ യൂണിഫോം ഗാർഡിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം തന്നെ മുകൾ ഭാഗത്ത് ഒരു ലൈൻ വരച്ച് കൊടുത്തിരിക്കുകയാണ് അന്ന് തുണി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാണ് രണ്ട് ലൈൻ വരച്ച് കൊടുത്തിരിക്കുകയാണ് അതാണ് ഇനി ലെങ്ത് മാർക്ക് ചെയ്യണം ഇവിടെ മടക്കി അടിക്കാനായിട്ട് നമ്മൾ വേറെ പീസ് ഒന്നും വെക്കണില്ല ഫ്രണ്ട് പാർട്ടിന്റെ ബട്ടൺ വരുന്ന ആ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് പീസ് മാർക്ക് ചെയ്തിടുകയാണ് നമ്മൾ A piece and another mark which adikin the wear a piece which attach in on nulia. In the length to markia. Length to markia and at a e line ele. You a trend in jana, length to another, other markeda. Any body shape name and a rakam ver another, pandran range jana, other e line lana, number marke another. You range a seam 11 sedna. Length to renew. ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് ലൈൻ വരയ്ക്കണം എം ഹോളിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് അത് ചെസ്റ്റിന്റെ കാൽഭാഗം ചെസ്റ്റ് വരുന്നത് 28 ആണ് അപ്പോൾ അതിന്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 7 ആണ് അപ്പോൾ 7 ൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 6 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത് രണ്ട് വശത്തും അതേപോലെ തന്നെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ചെസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ ബോഡി ലെങ്ത് വരച്ച ആ ഭാഗത്തെ നമ്മൾ ആ ലൈനും ലെങ്ത് വരച്ച ഭാഗത്തെ ലെങ്ത്തിന്റെ ലൈനും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുക ആ ലൈനുകളൊക്കെ ഒന്ന് വരച്ചിടാം ഇനി ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ വരുന്നത് 13.5 ആണ് അപ്പോൾ 6.5 വരുന്നത് അതിൻ്റെ കൂടെ 4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു ഷോൾഡറിന് നേരെ താഴേക്ക് എം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ഇനി ചെസ്റ്റ് വരുന്നത് 28 ആണ് അപ്പോൾ അതിൻ്റെ കാൽഭാഗം 7 ഇഞ്ചാണ് വരിക 1 ഇഞ്ച് ലൂസിന് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ 8 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പും അത് ചേർത്ത് ചെസ്റ്റ് ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തിടുക ഇനി ബോഡി ഷേപ്പ് വരുന്നത് 24 ആണ് അതിൻ്റെ കാൽഭാഗം 6 ആണ് വരിക 1/4 ഭാഗം 6 അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് ചേർത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തു 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു ടക്കിടണം എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ലൂസിന് വേണ്ടി മാർക്ക് ചെയ്യണം 6 ൻ്റെ കൂടെ 1/2 ഇഞ്ച് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ലൂസ് മാർക്ക് ചെയ്യണം ഇനി ഹിപ്പ് റൗണ്ട് വരുന്നത് 31 ആണ് അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 7.75 ഒരു ഇഞ്ച് ലൂസിന് വേണ്ടി കൊടുക്കുന്നു 1 ഇഞ്ച് തയ്യൽ തുമ്പും അത് മാർക്ക് ചെയ്ത് നമ്മൾക്ക് ഇനി ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം ഈ ലൈനിൽ കൂടെ നമുക്ക് ഷേപ്പ് വരയ്ക്കാം ഇത് സ്റ്റിച്ചിങ് ലൈനാണ് സ്റ്റിച്ചിങ് ലൈനാണ് ഇപ്പോൾ ഈ വരയ്ക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്യാനുള്ള ലൈനാണ് അത് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ലൈനിൽ നിന്ന് നമ്മളിവിടേക്ക് ലൂസിന് വേണ്ടിയിട്ട് ചെസ്റ്റ് 7 ആണ് നമ്മളെടുത്തത് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് ലൈൻ മാർക്ക് ചെയ്തു ഇവിടെ 6 ഇഞ്ചാണ് ബോഡി ഷേപ്പ് വരുന്നത് 1 ഇഞ്ച് കൂട്ടിയിട്ട് ബോഡി ഷേപ്പ് മാർക്ക് ചെയ്തു ലൂസിന് വേണ്ടിയിട്ട് അവിടെ ടെക്കിടുകയാണെങ്കിൽ 1/2 ഇഞ്ച് ഇടണം കേട്ടോ ഇനി നമ്മൾ ഹിപ്പ് റൗണ്ട് വരുന്നത് 31 ആണ് അപ്പോൾ 7.75 എടുത്തു അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി 8.75 എടുത്തു ഇനി തയ്യൽ തുമ്പും 1 ഇഞ്ച് ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത് 6.75 ഇഞ്ച് ഷോൾഡറും 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഇനി നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാണ് നെക്ക് ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെസ്റ്റ് 28 ആണ് അപ്പോൾ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.3 ആണ് വരുന്നത് അതിൻ്റെ കൂടെ 2.5 2.5 കൂടെ 1/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാനതിനെ
രണ്ടര മാർക്ക് ചെയ്യാണ്. ഇനി ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നത് 3/4 ഇഞ്ചാണ്. 1 ഇഞ്ചും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ കുഴപ്പമില്ല. ഞാനിവിടെ വണ്ണം കുറഞ്ഞ കുട്ടിയായതുകൊണ്ട് 3/4 ഇഞ്ച് മാത്രമാണ് സ്ലോപ്പ് കൊടുക്കുന്നത്. ഇനി എം ഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമുക്ക്. അതിന് എം ഹോളിൻ്റെ സെൻറ്റർ കണ്ടിട്ട് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത്, 1/2 ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത്, നമ്മളതിന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആ പോയിൻറ്റിൽ നിന്ന് ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരച്ച പോയിൻറ്റിൽ നിന്നാണ് എം ഹോൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് വരയ്ക്കണം. അത് ഈ ചെസ്റ്റ് ലൈൻ വരച്ചതിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തേക്കാണ്. ഇനി അതൊന്ന് വി ഷേപ്പ് കൊടുക്കുക. വി ഷേപ്പാണ് വരയ്ക്കുന്നത്, ചെറുതായിട്ടൊന്ന് റൗണ്ടാക്കി വരയ്ക്കണുണ്ടെന്ന് മാത്രം. ഇങ്ങനെയൊന്ന് വി ഷേപ്പ് മാർക്ക് ചെയ്ത് നെക്കിനെ വരച്ച് കൊടുക്കുക. ഇത് ഈ 3/4 ഇഞ്ച് നമ്മൾ ബട്ടൺ വയ്ക്കുന്ന ഭാഗത്തേക്ക് മടക്കി അടിക്കാനുള്ള പീസാണിത്. അതിനെ ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നെക്കിന് നമ്മൾ അടിച്ച് മറയ്ക്കാനൊന്നും വേറെ ക്രോസ് പീസോ അല്ലെങ്കിൽ വേറെ പീസ് വെച്ച് അടിച്ച് മറയ്ക്കുകയൊന്നും ചെയ്യില്ല. ഈ ഭാഗത്ത് ഈ പീസ് വെച്ചിട്ട് അടിച്ച് മറയ്ക്കുകയാണ് ചെയ്യുക. ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് യൂണിഫോം കോട്ടിൻ്റെ അടിഭാഗം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം നേരെ വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലിറ്റ് വരുന്ന ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാണ്. 3/4 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച്, 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പോൾ ആ പോയിൻറ്റുകളൊക്കെ ഒന്ന് നമ്മൾ കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിടുക. ഇത് സ്റ്റിച്ചിങ് ലൈനാണ്, അതൊന്ന് മാർക്ക് ചെയ്തിടുക, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുക. അതേപോലെ തന്നെ സ്ലിറ്റ് വരുന്ന ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അടിഭാഗം മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് കട്ട് ചെയ്തിടുക. ഇനി ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് നെക്കിൻ്റെ സൈഡ് നമ്മൾ അടിച്ച് മറയ്ക്കുകയാണ് ചെയ്യുക. നല്ല വശത്തേക്ക് വെക്കും, അതുപോലെ ഇങ്ങനെ എന്നിട്ട് നെക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക, എന്നിട്ട് അതിനെ മറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പീസൊന്നും അവിടെ വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഇതാണ് ബാക്ക് പാർട്ടിൻ്റെ പീസ്. രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിന് താഴേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കോട്ട് കെട്ടുമ്പോൾ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഫ്രണ്ട് പാർട്ടിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് 1/2 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് ബാക്ക് പാർട്ട് കയറ്റിയിട്ടിട്ടാണ് നമ്മൾ യൂണിഫോം കോട്ട് കട്ട് ചെയ്യുക. ഈ ലൈൻ 1/2 ഇഞ്ച് കുറവ് മതി. ഫ്രണ്ട് പാർട്ടിനേക്കാളും 1/2 ഇഞ്ച് കുറവിട്ടിട്ടാണ്, വീതി കുറവിട്ടിട്ടാണ്, വിഡ്ത് കുറവിട്ടിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുക. നമ്മൾ ഈ എക്സസ് വന്നിട്ടുള്ള ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇനി ഈ പീസിനെ ഫ്രണ്ട് പാർട്ടിനെ ബാക്ക് പാർട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് ഈ ലൈനിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ വെച്ചിട്ട് ഫ്രണ്ട് ഫോൾഡ് വരുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് കുറവ് വീതിയെ നമുക്ക് ബാക്ക് പാർട്ടിന് ആവശ്യമുള്ളൂ. ഇതുപോലെ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ 1/2 ഇഞ്ച് കുറവ് മാത്രമേ നമുക്ക് ബാക്ക് പാർട്ടിന് ആവശ്യമുള്ളൂ. ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒപ്പം തന്നെ വരച്ചെടുക്കുക. ലൈനൊക്കെ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഇനി നമ്മളിതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ വരെ. ഇനി 1/2 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് നീട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ, കൂടുതലിട്ടുണ്ടായിരുന്നു, ആ ഭാഗത്ത് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. 7 ഇഞ്ചാണ് ഷോൾഡർ എടുത്തത്, അത് മാർക്ക് ചെയ്യുക. ഇനി
ഷോൾഡറിൻ്റെ സ്ലോപ്പ് മാർക്ക് ചെയ്യുക. ബാക്ക് പാർട്ടിൽ 3/4 ഇഞ്ചാണ് നമ്മൾ സ്ലോപ്പ് എടുത്തിരുന്നത്, അതേപോലെ തന്നെ ബാക്ക് പാർട്ടിലും 3/4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇനി ഫ്രണ്ടിൻ്റെ ഷോൾഡറും ബാക്കിൻ്റെ ഷോൾഡറും ഒപ്പം തന്നെയല്ലേ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം എം ഹോള് മാർക്ക് ചെയ്യാനായിട്ട്. ഈ എം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം നെക്കും കൂടി മാർക്ക് ചെയ്യുക. നെക്കിന് 1.5 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്, ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത്. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്ക് പാർട്ടിലും സ്റ്റിച്ചിങ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്തിടുക. ഫ്രണ്ടിൽ വരച്ച അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിടുന്നത് കേട്ടോ. കട്ട് ചെയ്തെടുക്കാം നമുക്കിനിയത്. ഇപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫ്രണ്ടിൽ നമ്മൾ ടെക്ക് മാർക്ക് ചെയ്യുകയാണ്. ടെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യണില്ല, എന്നാലും അത് മാർക്ക് ചെയ്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടെക്കിന് താഴേക്കാണ് നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുക, അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ഒരു മാർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ഞാനതിൽ ടെക്ക് ഇടുന്നില്ല. ഇനി നമുക്ക് പോക്കറ്റ് മാർക്ക് ചെയ്യുകയാണ്. ടെക്കിന് താഴെയാണ് നമ്മൾ പോക്കറ്റ് വയ്ക്കുക. ഏട്ടൊരു 15.5 ഇഞ്ച് ലെങ്ത്തിൽ പോക്കറ്റിന് വേണ്ടി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടു ഒരു ലൈൻ കൊടുക്കുക. അവിടെ ഫ്രണ്ടിൽ നിന്ന് ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് ഒരു 2.5 അല്ലെങ്കിൽ 2.5 ഇഞ്ച് വീതി, ഒരു 4 അല്ലെങ്കിൽ 4.5, മാക്സിമം 4.5 മാർക്ക് ചെയ്ത് പോക്കറ്റിൻ്റെ വീതി മാർക്ക് ചെയ്തിടുക. ഫോൾഡിന് വരുന്ന ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി 1.5 ഇഞ്ചാണ് പോക്കറ്റിൻ്റെ വീതി കൊടുക്കുന്നത്. അര ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിടുക. ഇതിൻ്റെ സെൻറ്റർ, 1.5 ഇഞ്ചിൻ്റെ സെൻറ്റർ വരുമ്പോൾ കറക്റ്റ് 1/4 ഇഞ്ചിൽ നമ്മൾ പോക്കറ്റ് വരുന്ന പീസിൻ്റെ പോക്കറ്റിൻ്റെ മൗത്ത് വരുന്ന ഭാഗത്തെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് നമ്മളതിനെ കട്ട് ചെയ്യുക. രണ്ട് സൈഡും പോക്കറ്റിൻ്റെ മൗത്തിൻ്റെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടു. ഇപ്പോൾ ഇത് കോട്ടിൻ്റെ റൈറ്റ് സൈഡാണ്, റൈറ്റ് സൈഡിൻ്റെ ചീത്ത വശത്താണ് ഞാനിപ്പോൾ പോക്കറ്റിൻ്റെ മൗത്ത് വരച്ചിട്ടിരിക്കുന്നത്. ഇനി അത് നല്ല വശത്ത് അതേപോലെ തന്നെ വരച്ച് കാണിക്കുകയാണ്. ഇതിനായിട്ട് ഒരു പിന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ പോയിൻ്റ് തന്നെ നമുക്ക് അപ്പുറത്ത് നല്ല വശത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതാ ഞാൻ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് അതേപോലെ തന്നെ നല്ല വശത്തൊന്ന് വരച്ചിടുക. ഇനി ഞാൻ 2 പീസിൽ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. പോക്കറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 അല്ലെങ്കിൽ 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിനുവേണ്ടി 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ 1 ഇഞ്ച് പീസിൽ വീതിയിൽ ക്യാൻവാസ് കെട്ടിയിട്ട് അയൺ ചെയ്തു. ഇതുപോലെയാണ് പോക്കറ്റ് ഇരിക്കുക. അപ്പോൾ 5.5 ഇഞ്ച് വീതിയാണ് നീളം വരുന്നത് കണ്ടോ. ഇതിനെങ്ങനെ കവർ ചെയ്യാൻ പാകത്തിന് ഉള്ള നീളം ഈ 2-ാമത്തെ പീസിന് ഈ പീസിന് ഉണ്ടാവണം. ഞാനിവിടെ ഒരു 12.5 ഇഞ്ചാണ് അതിനെ നീളം എടുത്തിരിക്കുന്നത്. അതിൽ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് 1 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. 4 ഇഞ്ചാണ് നമ്മുടെ പോക്കറ്റിൻ്റെ മൗത്ത് വരുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി വീതിയിലാണ് ഞാൻ ക്യാൻവാസ് വെച്ച് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിന് നല്ല വശത്താണ് നമ്മൾ വയ്ക്കുന്നത്, ചീത്ത വശത്തല്ല കേട്ടോ, നല്ല വശത്ത്. അപ്പോൾ അതിനെ നല്ല വശം മറിച്ചിട്ടു. ഇനി ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഇതേ ഈ ലൈനിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുത്ത പീസ്, ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, അതും വയ്ക്കണം. അതിലും ഞാൻ ഇതേപോലെ തന്നെ 1/4 ഇഞ്ച് വീതിയിൽ 2 ലൈൻ കൊടുത്തിരിക്കുകയാണ്. 4 ഇഞ്ച് വീതിയിലും
കാലിഞ്ച് വിഡ്ത്തിലും ഞാൻ രണ്ട് ലൈൻ കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്കറ്റിൻ്റെ സെൻറ്റർ ലൈനും ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ സെൻറ്റർ ലൈനും ഞാൻ ഈ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത പീസിലും മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഈ പീസിലും അതേപോലെ തന്നെ രണ്ടര ഇഞ്ച് വീതിയുള്ള പീസിലും ഞാൻ ഇതുപോലെ തന്നെ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തിട്ടുണ്ട്. അതിലും ഇതേപോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വശത്തും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാലിഞ്ച് വീതിയിലാണ് കേട്ടോ വരച്ചിരിക്കുന്നത് ലൈന്. അത് ആ കറക്റ്റ് ആ പോക്കറ്റിൻ്റെ വീതിയിൽ തന്നെ നമ്മൾ ആ പീസുകൾ ചേർത്ത് വയ്ക്കണം. 4 ഇഞ്ചാണല്ലോ. അപ്പോൾ ആ സെൻറ്ററും സെൻറ്റർ ലൈനും തുണിയുടെ സെൻറ്റർ ലൈനും ക്യാൻവാസ് വെച്ച് തേച്ച പീസിൻ്റെ സെൻറ്റർ ലൈനും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കണം. ഈ വലിയ പീസിൻ്റെയും അതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ഈ വലിയ പീസ് പോക്കറ്റിൻ്റെ താഴേക്ക് വരുന്ന രീതിയിലും ചെറിയ പീസ് മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിലുമാണ് കേട്ടോ നമ്മൾ പിൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ദാ ഈ ലൈനാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈൻ. അതേപോലെ തന്നെ ഈ ലൈനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ രണ്ട് ലൈനിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൻ്റെ അപ്പുറത്തേക്ക് സ്റ്റിച്ചിങ് കടക്കാൻ പാടില്ല. ദാ ഇവിടെ വരെ മാത്രം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിന് സെൻറ്റർ കട്ട് ചെയ്യണം. ഇതാണ് സ്റ്റിച്ച് ചെയ്ത ലൈൻ കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഉള്ള ലൈനിൽ കൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഈ ലൈൻ ഇതിലെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ആ വി ഷേപ്പ് മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ കൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിലെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. വി ഷേപ്പ് മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ഭാഗം വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അതിലും കൂടുതലാവാൻ പാടില്ല. കറക്റ്റ് ആ ലൈൻ വരച്ചിട്ട് ആ പോയിന്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ചീത്ത വശത്തേക്ക് മറിക്കുകയാണ്. നല്ല വശത്താണ് നമ്മൾ പോക്കറ്റ് വെച്ചത്, പീസ് വെച്ചടിച്ചത്. അതിനി ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കാം. ഇതേപോലെ മറ്റേ പീസും, രണ്ട് പീസും അതേപോലെ തന്നെ ചീത്ത വശത്തേക്ക് മറിക്കാം. ഇതാ ഇനി 4 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ലൈൻ, അതിൽ വെച്ച് ആ പോക്കറ്റിൻ്റെ പീസിനെ നമ്മൾ നന്നായി ഒന്ന് മടക്കി കൊടുക്കുക. കറക്റ്റ് ആ ലൈനിൽ വെച്ചിട്ട് വേണം മടക്കാനായിട്ട്. ഇങ്ങനെ നന്നായി മടക്കിയതിന് ശേഷം ഇവിടെ രണ്ട് പാർട്ടിലും മടക്കി കൊടുക്കുക. എൻ്റെ ഈ തയ്യൽ തുമ്പ് പോക്കറ്റിൻ്റെ ആ തയ്യൽ തുമ്പ് കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ മുൻപ് സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൽ കൂടി തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് നമ്മൾ മുൻപ് സ്റ്റിച്ച് ചെയ്ത ലൈൻ. ആ ലൈനിൽ കൂടെ തന്നെ അവിടെ വരെ മാത്രം വീണ്ടും സ്റ്റിച്ച് ചെയ്യുക രണ്ട് പാർട്ടിലും. ഈ ഭാഗം അതേപോലെ തന്നെ 4 ഇഞ്ച് വീതിയിൽ ലൈൻ വരച്ച പോയിൻ്റിൽ നമ്മൾ മടക്കിയതിന് ശേഷം ഇങ്ങനെ പിടിക്കുക. വീണ്ടും മുൻപ് സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് പോക്കറ്റിൻ്റെ ഫ്രണ്ട് പാർട്ട് വരിക. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ വരച്ചിട്ടത് കേട്ടോ. ഇനി ഈ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഈ പോക്കറ്റ് വെച്ചടിച്ച ആ പീസിലേക്ക് നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് വെച്ചതിന് ശേഷം, കൃത്യമായി ആ പീസിനവിടെ വെച്ചതിന് ശേഷം ചുളിയാതെ ആ ഭാഗം ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആ പോക്കറ്റിൻ്റെ പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കവിടെ പോക്കറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പോക്കറ്റിന് ചുറ്റും ഈ മൗത്ത് വരുന്ന ആ ഭാഗത്തിന് പീസ് വെച്ചടിച്ചതിന് ചുറ്റുമായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക.
ഇതേപോലെ ചുളിവൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്കത് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വലിയ പീസ്, ഈ 12 ഇഞ്ച് നീളത്തിലെടുത്ത പീസ് ഉണ്ടല്ലോ, അതിനെ കവർ ചെയ്ത് മുകൾ ഭാഗത്തെ പീസും കൂടി, പോക്കറ്റിന് പീസ് വെച്ചടിച്ചതിൻ്റെ മുകൾ ഭാഗത്തെ പീസും കൂടി കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചുറ്റും നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. അതിനായിട്ട് എക്സസ് വരുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതേപോലെ നമുക്കവിടെ കട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാത്രമേ, അത്രയും പീസ് മാത്രമേ നമുക്കവിടെ ആവശ്യമുള്ളൂ. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പോക്കറ്റിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ഒക്കെ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, മൂന്ന് ഭാഗത്തും. ഇപ്പോൾ ഇതാ ഇനി അവിടെ ഒന്ന് മടക്കി അടിക്കുക, അല്ലെങ്കിൽ ലോക്ക് ചെയ്തിടുക, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. മൂന്ന് വശവും, കട്ടിങ് വന്ന മൂന്ന് വശവും നമ്മൾ മടക്കി അടിച്ചിരുന്ന. ഇനി ഈ പോക്കറ്റിൻ്റെ ഈ പാർട്ടിനെ, പോക്കറ്റിൻ്റെ മുകൾ ഭാഗം കേട്ടോ, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇവിടെ ഞാനിവിടെ ലോക്ക് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ മടക്കി അടിച്ചിട്ടില്ല. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് വരുന്ന ഭാഗം നമ്മൾ അടിച്ചു മറിക്കുകയാണ്. ഈ പീസിനെ ഇങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് മേലടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കറക്റ്റ് ആ പീസ് വെച്ചതിന് ശേഷം നെക്ക് പാർട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഇത് കട്ട് ചെയ്ത് കളയാം. നെക്കിനൊക്കെ ഒന്ന് ചെറിയ ചെറിയ കട്ട് വിട്ടിട്ടതിന് ശേഷം മറിച്ച് മെലഡി കൊടുക്കണം. അടിഭാഗത്തും അതുപോലെ തന്നെ ജോയിൻ ചെയ്തിടുക. അതുപോലെ തന്നെ മറ്റേ പീസിനും ചെയ്യാം. ഇനി ബാക്ക് നെക്ക് വരുന്ന ഭാഗത്ത് പീസ് വെച്ച് നമ്മൾ അടിച്ച് മറിക്കണം. അതിനായിട്ട് ഒരു ക്രോസ് പീസാണ് ഞാൻ എടുത്തേക്കുന്നത്, 1/2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ്. ക്രോസ് പീസ് വെച്ചടിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് പീസിന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ്. ഇനി ക്രോസ് പീസിൻ്റെ തുമ്പൊന്ന് അടിച്ച് സ്റ്റിച്ച് ചെയ്തിടുക. എക്സസ് പീസൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർന്നിരിക്കുന്ന രീതിയിൽ ഷോൾഡറുകൾ വെച്ചിട്ട് നമ്മളതിനെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഈ ബാക്കിൻ്റെ നെക്ക് പീസ്, നെക്കിന് ക്രോസ് പീസ് വെച്ചടിച്ച ആ പീസിനെ നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് മറിച്ച് വെച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത്, രണ്ട് സൈഡിലും. ഇതാ ഇതേപോലെ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മെലഡി കൊടുക്കണം. ഇതാ ഇങ്ങനെ ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്രണ്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ബട്ടൺ വരുന്ന ഭാഗത്ത് കൂടെ നെക്കിൻ്റെ സൈഡൊക്കെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുക. ഇനി നെക്കിൻ്റെ ബാക്ക് നെക്കിന് 1/4 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇനി സ്ലീവ്സ് വരുന്ന ഭാഗത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ക്ലോസ് പീസ് വെച്ചതിനെ നമ്മൾ ഉള്ളിലേക്ക് ഒരു മടക്ക് മടക്കി അടിച്ചതിന് ശേഷം വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്ലീവ്സിൻ്റെ ഭാഗമൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സൈഡ് ജോയിൻ്റ് ചെയ്തെടുക്കണം. സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിനി. അതിന് ഈ സ്റ്റിച്ചിങ് ലൈൻ മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ കൂടെ സ്ലിറ്റ് വരുന്ന ഭാഗത്ത്, അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ഭാഗത്ത് വരെ എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തണം. ഇവിടെ വരെ മാത്രം നമ്മൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇനി അടിവശം മടക്കി തയ്ക്കുകയാണ്. 1 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ആ ലൈനിൽ വെച്ചിട്ട് മടക്കിയടിക്കുക. പോക്കറ്റിന് മീതെ കൂടിയാണ് കേട്ടോ ഞാനത് മടക്കിയടിക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്ലിറ്റ് വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കളയാം. രണ്ട് വശത്തും ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി രണ്ട് വശത്തേക്ക് തയ്യൽ തുമ്പിന് രണ്ട് വശത്തേക്കുമായിട്ട് 1/4 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതിലേ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ. മറ്റേ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ യൂണിഫോം കോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ബട്ടണൊക്കെ വെച്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്തതിലോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിലോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.